ഹായ്, പൂക്കാലം വരവ ഇന്നത്തെ കിടിലൻ എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ നമ്മുടെ ഹർഷനും സപ്തതിയും ജെയിംസ് അച്ചാൻ്റെ കമ്പനിയിലാണുള്ളത്. അവിടേക്ക് പ്യൂൺ വരികയാണ്. ജെയിംസ് പറഞ്ഞ മറ്റേ കാറ്ററിങ്ങിൻ്റെ ആളല്ലേ? മറ്റേ കാറ്ററിംഗ് അല്ല, ഷർമിളാസ് കിച്ചൻ. ഒന്ന് ചുമ്മാതിരി ഹർഷേട്ടാ, 20 പേരുടെ ഫുഡല്ലേ? ആ, നിങ്ങളുടെ ലക്ക് പോലെ ഇരിക്കും. ഇത് ഇഷ്ടപ്പെട്ടാൽ വെച്ചടി വെച്ചടി കയറ്റമായിരിക്കും. നമുക്കിവിടെ ഫുഡ് തന്നുകൊണ്ടിരുന്നത് പി കെ ബേക്കറിക്കാരാ. ചമ്മന്തിക്ക് എരിവ് കൂടിപ്പോയെന്ന് പറഞ്ഞ് മേഡ അവരെ ഡിസ്മിസ് ചെയ്തു. മേഡ ആളം ജഗജില്ലിയാ. ആ, നമുക്കറിയാം. ഒന്ന് ചുമ്മാതിരി ഹർഷേട്ടാ. എന്നാൽ പിന്നെ ഇതൊന്ന് ഒക്കെ അകത്തോട്ട് വെക്കാം, ഞാനും സഹായിക്കാം. വേണ്ട, ഞങ്ങൾ എടുത്തോളാം. സാരില്ല കുട്ടി. അതെ, സാരില്ല, ചേട്ടൻ പിടിക്ക് ചേട്ടാ. അങ്ങനെ സാധനങ്ങളൊക്കെ കൂടി ആ പിയുണും ഹർഷനും കൂടി അകത്തേക്ക് വെച്ചു. ഇതൊക്കെ ജനലിൽ നിന്ന് എത്തി നോക്കാണ് അവന്തിക. അവിടേക്ക് ജെയിംസ് അച്ഛൻ വരികയാണ്. നിങ്ങൾ എത്തിയോ? ആ, ഞങ്ങൾ എത്തി അച്ചായ. നമസ്കാരം. ഫുഡെല്ലാം ഓക്കെ അല്ലേ? അതെ അച്ചായ, എല്ലാം സൂപ്പറാ. അത് കഴിക്കുന്നവരല്ലേ പറയേണ്ടത്? ഞങ്ങൾ കാലത്ത് ഇത് തന്നെയാ കഴിച്ചത്. ഞങ്ങൾ ചുമ്മാ ജോക്ക് പറഞ്ഞതാ. പിന്നെ അറിയാലോ ലില്ലിക്കുട്ടിയുടെ സ്വഭാവം. അവൾക്ക് നിങ്ങളുടെ ഫുഡ് ഇഷ്ടമായില്ലെങ്കിൽ പിന്നെ ഞാൻ ഹെൽപ്ലെസ് ആകും. കാര്യം ഞാൻ ഇവിടുത്തെ MD ഒക്കെയാണ്. പക്ഷേ എൻ്റെ MD അവളാ. അതാണല്ലോ അച്ചായ നല്ല കുടുംബത്തിൻ്റെ ലക്ഷണം എന്ന് ഹർഷം പറയാണ്. എന്ന് എനിക്ക് തോന്നിയിട്ടില്ലല്ലോ. അവളുടെ നാവിന് പ്രോബ്ലം ഒന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഇവിടുന്ന് ഓർഡർ കിട്ടും. അപ്പം ലില്ലിക്കുട്ടി ടീച്ചറും കഴിക്കുന്നുണ്ടോ? അവൾ ടേസ്റ്റ് ചെയ്യാൻ വരും. മുമ്പ് ഇവിടെ സപ്ലൈ ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ അമ്മച്ചിയുടെ വകയിലുള്ള പരിചയക്കാരനാ. പറഞ്ഞിട്ട് എന്താ കാര്യം? ചമ്മന്തിക്ക് ഇത്തിരി എരിവ് കൂടിപ്പോയെന്ന് പറഞ്ഞ് അവൾ അവനെ കട്ട് ചെയ്തു. തൻ്റെ അവസ്ഥ കേട്ട് സങ്കടം തോന്നിയിട്ടാ ഞാൻ ഈ റിസ്ക് എടുക്കുന്നത്. എന്നെ കൂടി വഴിയാതാരാക്കല്ലേ? ഇല്ല ഇച്ചായ, എനിക്ക് എന്നെക്കാൾ കൂടുതൽ വിശ്വാസി ഇവളെയും ഇവളെ പാചകത്തെയാ. അച്ചായ നോക്കിക്കോ, ഇനി ഈ കമ്പനിയിലെ ഫുൾ ഓർഡർ എടുത്തിട്ടേ ഞങ്ങൾ പോകും. അങ്ങനെയായാൽ നിങ്ങൾക്ക് കൊള്ളാം. ബോർഡ് മീറ്റിംഗ് തുടങ്ങാൻ സമയമായി. ഞാനെങ്ങാനും വൈകിയാൽ പിന്നെ അത് മതി, എൻ്റെ ചീട്ട് കയറാം. എന്നാൽ ഞാൻ പോട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ജെയിംസ് അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ സപ്തതിയും ഹർഷനും കൂടി പറയാം. പാവല്ലേ? അപ്പോൾ സപ്തതി പറയാണ്, ഇത് ഓവറാ, ആണുങ്ങളായ ഇത്ര പാവമാകാൻ പാടില്ല. ആണോ? എന്നാൽ ലില്ലിക്കുട്ടി എന്ന കടമ്പ കൂടി കടക്കാനുണ്ടല്ലേ. അപ്പോൾ അവന്തിക പറയാണ്, നിൻ്റെ ചീട്ട് കയറാൻ ലില്ലിക്കുട്ടി താടക ഇതാ വരുന്നു. അപ്പോൾ ലില്ലിക്കുട്ടി അവിടേക്ക് വരികയാണ്. നമസ്കാരം ചേച്ചി. നമസ്കാരമല്ല, ഫുഡാണ് എനിക്ക് വേണ്ടത്. തരാമല്ലോ. സപ്തതി, ഇതിൽ നിന്നൊക്കെ എടുത്ത് ചേച്ചിക്ക് കൊടുക്ക്. എനിക്ക് ആവശ്യമുള്ളത് ഞാൻ എടുത്തോളാം. ആദ്യം ഞാൻ ടെസ്റ്റ് ചെയ്യട്ടെ, എന്നിട്ട് സ്റ്റാഫിന് കൊടുക്കാം. ആദ്യം കാണട്ടെ നിങ്ങൾ എന്തൊക്കെയാണ് കൊണ്ടുവന്നേ. ചോറ്, സാമ്പാർ, അവിയൽ, തോരൻ, പപ്പടം, അച്ചാറ്, കിച്ചടി, പച്ചടി. മതി, നിർത്ത്. ഒരിച്ചിരി സാമ്പാറും ചോറും എടുക്ക്, ടേസ്റ്റ് ചെയ്യട്ടെ. ഇവളുടെ കിച്ചടി സൂപ്പറാ, ഞാൻ തന്നെ അന്തം വിട്ടുന്നേ. ഞാൻ പറയുന്നത് താനൊന്ന് കേൾക്ക്. എനിക്ക് ചോറും സാമ്പാറും മതി. പറഞ്ഞ അത് മതി, ഇങ്ങ് കൊണ്ടുപോ. എന്നിട്ട് ലില്ലിക്കുട്ടി ഇങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. എന്നിട്ട് ഫുഡ് ഇങ്ങനെ വായിലേക്ക് വെക്കുന്ന ടൈമിലാണ് ലില്ലിക്കുട്ടിക്ക് ഒരു ഫോൺ കോൾ വരുന്നത്. അപ്പോൾ ഹർഷം പറയാണ്, നശിപ്പിച്ചു. ഇതൊക്കെ അവനിക അവിടെ നിന്ന് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലില്ലിക്കുട്ടി ഫോണിൽ കൂടി സംസാരിക്കുകയാണ്. ഹലോ, ഹൗ ആർ യു? യാ ഫൈൻ. എവിടെയാ ഉള്ളത്? ബോർഡ് മീറ്റിങ്ങിലോ? ഞാൻ എന്താ എത്തി. എന്നിട്ട് ജെയിംസ് അവിടെയുണ്ട്, കണ്ടില്ലേ? ജസ്റ്റ് മിട്ടാ എന്ന് പറഞ്ഞ് ഫുഡ് എന്നെ ഹർഷന് തിരികെ കൊടുക്കുകയാണ്. ചേച്ചിയൊന്നും കഴിച്ചില്ല, ഇപ്പോൾ നേരെയില്ല എന്ന് പറഞ്ഞ് ലില്ലിക്കുട്ടി അവിടെ നിന്ന് പോവുകയാണ്. അപ്പോൾ ഹർഷം പറയാണ്, കഷ്ടമായിപ്പോയി, നിൻ്റെ സാമ്പാർ കഴിച്ചിരുന്നെങ്കിൽ അവർ വീണേനെ. വിധി കഴിച്ച് കഴിഞ്ഞ് കിട്ടിയില്ലെങ്കിൽ ഓർഡർ മുഴുവനും കിട്ടിയേനെ. സങ്കടപ്പെടാതെ സപ്തതി, ദൈവം വേറെ വല്ലതും കരുതി വെച്ചിട്ടുണ്ടാകും. അവിടേക്ക് പിയോൺ വെള്ളം കൊണ്ടുവരാണ്. എന്നിട്ട് പിയോൺ ചോദിച്ചത്, മാഡം ഒന്നും കഴിച്ചില്ലേ? കോള് വന്നിട്ട് കഴിക്കാതെ പോയി. കിഷോർ ജോർജ് സാറായിരിക്കും വിളിച്ചത്, അതായിരിക്കും മാഡം പോയത്. സാറും വന്നിട്ടുണ്ട് മീറ്റിങ്ങിന്. മാഡത്തിന് ജെയിംസ് സാറിനേക്കാളും കിഷോർ സാറിനോട് അടുപ്പമുണ്ട്, ഒരു ഡിഫോൾഫിക്കേഷൻ. അല്ല, നിങ്ങൾ വിളമ്പാൻ തയ്യാറായിക്കോ, ഞാനും സഹായിക്കാം. ഇത് കൃത്യം 1:30 അവരെല്ലാവരും വരും. അപ്പോൾ എന്നിട്ട് അയാളൊന്ന് തിരിഞ്ഞ് നോക്കുമ്പോൾ അയാൾക്ക് എന്തോ ഒരു തല ചുറ്റും പോലെ തോന്നി. അയ്യോ, എന്ത് പറ്റി ചേട്ടാ? ഒന്നുമില്ല, ഒരു തലകറക്കം. കാലത്ത് മുതൽ ഒന്നും കഴിച്ചില്ല.
എന്നാൽ ചേട്ടൻ ഒരു കാര്യം ചെയ്യും, ഞങ്ങളുടെ ഭക്ഷണം കഴിക്കേ ചേട്ടന് വിശപ്പ് മാറും, ഞങ്ങൾക്കൊരു ടേസ്റ്ററും ആവും. അയ്യോ, അതൊന്നും വേണ്ട മോളെ. ലില്ലിക്കുട്ടി അറിഞ്ഞ എൻ്റെ വിശപ്പ് മാത്രമല്ല എൻ്റെ പണിയും പോകും. ആരും അറിയില്ല, ചേട്ടൻ കഴിക്ക്. വിളമ്പിക്കൊടുക്ക് സപ്തതി. വേണ്ട ചേട്ടാ. എന്നിട്ട് അങ്ങനെ ചേട്ടനിങ്ങനെ ഇവർ ഫുഡ് വിളമ്പിക്കൊടുക്കാണ്. ദാ സാമ്പാർ ടേസ്റ്റ് ചെയ്. എന്നിട്ട് ഷർമിളാസ് കിച്ചൻ്റെ സ്പെഷ്യൽ സാമ്പാറാണ്. എന്നിട്ട് അയാളിങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ പെട്ടെന്ന് ഇങ്ങനെ ഒമിറ്റ് ചെയ്യാണ്. അയ്യോ, എന്ത് പറ്റി? ഇതെന്താ സാറേ? ഉപ്പോ? ഉപ്പോ? അതെ, വായിൽ വെക്കാൻ പറ്റാത്തത്ര ഉപ്പ. ഈശ്വരാ, ഇതെങ്ങനെ പറ്റി? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ ഹർഷനും ടേസ്റ്റിയാണ്. ചതിച്ചല്ലോ സപ്തതി, ഇത് വെറും സാമ്പാറല്ല, ഉപ്പ് സാമ്പാറാ. ഈ ഉപ്പല്ല ആരെങ്ങനെ വലിച്ചിട്ട് മാറി? ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞ് സപ്തതി നോക്കുകയാണ്. എന്നിട്ട് ഭയങ്കര സപ്തതി ഇങ്ങനെ ഒമിറ്റ് ചെയ്യാണ്. ഇനി എന്ത് ചെയ്യും ഹർഷേട്ടാ? ഇനി ഇവിടെ നിന്നല്ല, ലില്ലിക്കുട്ടി അറിയുന്ന ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഓർഡർ കിട്ടാൻ പോകുന്നില്ല. അവർ പറഞ്ഞ് നാറ്റും. ഇനി എന്ത് ചെയ്യും ചേട്ടാ? പുറത്ത് ഹോട്ടലിൽ പോയി സാമ്പാർ വാങ്ങിയിട്ട് വാ. അതിന് സാമ്പാർ മാത്രമായിട്ട് ആരും തരണ്ടേ? തന്നാലും ഇനി അതിനൊന്നും നേരെയല്ല. നിങ്ങളുടെ കാര്യം ആലോചിച്ച് എനിക്ക് സങ്കടം വരുന്നു. ഒരു വഴിയുണ്ട്, പണ്ട് അമ്മ പറഞ്ഞു തന്നതാ. കറിക്ക് ഉപ്പ് കൂടിയ ഉരുളക്കിഴങ്ങ് മുറിച്ചിടുകയും ഗോതമ്പ് മാവ് കുഴച്ച് ബോളാക്കി ഇടുകയും ചെയ്താൽ മതിയെന്ന്. ഉപ്പ് അത് വലിച്ചെടുത്തോളും. കണ്ട സപ്തതി, ദൈവാനുഗ്രഹം, ചില്ലറയില്ലാത്തതുകൊണ്ട് ഞാൻ അത് വാങ്ങിച്ചത്. ഇതാ പറയുന്നത് ദൈവമുണ്ടെന്ന്. ഹർഷട്ട്, ആ സാധനം ഇങ്ങടുക്ക്, നമുക്ക് പരീക്ഷിച്ചു നോക്കാം. അപ്പോൾ അവന്തിക പറയാണ്, പരീക്ഷിക്കാനൊന്നും സമയമില്ലടി, ഇപ്പോൾ അവരെത്തും, വേഗം വേണം മോളെ. ലില്ലിക്കുട്ടി എങ്ങാനും കണ്ടുകൊണ്ട് വന്ന എൻ്റെയും നിങ്ങളുടെയും കഷ്ണിച്ച് സാമ്പാറിലിടും. ഉരുളക്കിങ്ങ് ചെറു. എന്നിട്ട് അവരങ്ങനെ ഉരുളക്കിങ്ങും ഗോതമ്പ് മാവൊക്കെ കുഴക്കാണ്. എന്നിട്ട് ഉരുളക്കിങ്ങ് വലുതായി കട്ട് ചെയ്തിട്ട് കറിയിലേക്ക് ഇടുകയും ഗോതമ്പ് മാവ് ഉണ്ടയാക്കി ഉരുളകളാക്കി ഈ കറിയിലേക്ക് അവരിടുകയും ചെയ്തു. എന്നിട്ട് അവർ വരുന്നതിന് മുമ്പ് തന്നെ അതിൽ നിന്നും മാറ്റുകയും ചെയ്തു. ഇനി ഇതൊക്കെ ക്ലീൻ ചെയ്യാം. ഇതൊക്കെ എങ്ങോട്ടാണ് ക്ലീൻ ചെയ്യുക? അവിടെയൊക്കെ ഒന്ന് തുടക്ക്, വേഗം ഒന്ന്. അപ്പോഴേക്കും എന്നിട്ട് ഹർഷം പറയാണ്, വേഗം ഒന്ന് ടേസ്റ്റ് ചെയ്തു. ടേസ്റ്റ് ചെയ്യാൻ പോകുമ്പോഴേക്കും ലില്ലിക്കുട്ടിയും വന്നു. ഹിഷ്ര, കഴിഞ്ഞല്ലോ. 15 മിനിറ്റ് അകം ബോർഡ് മീറ്റിംഗ് കഴിഞ്ഞ് അവരെത്തും. ആദ്യം ഇവർ ടേസ്റ്റ് ചെയ്യട്ടെ. എന്നാൽ നോക്കി നിൽക്കുന്നത് വേഗമാവട്ടെ. പരിപ്പെടുക്കാം, വേണ്ട, സാമ്പാർ എടുത്താൽ മതി. അപ്പോൾ അവന്തിക, നിൻ്റെ കിച്ചൺ ഇന്നത്തോടെ ക്ലോസ് ആവും. എന്നിട്ട് ലില്ലിക്കുട്ടിയും ലില്ലിക്കുട്ടിയുടെ ഫ്രണ്ട്സ് ഇങ്ങനെ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. എൻ്റെ രണ്ട് ഫ്രണ്ട്സ് ഇരുന്ന് കഴിക്കുന്നതിൽ അതിൽ ഒരാൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒമിറ്റ് ചെയ്തു. അപ്പോൾ ലില്ലിക്കുട്ടിക്ക് ആകെ എന്തോ പോലെ തോന്നി. എന്നിട്ട് അവരെയും നോക്കുന്നുണ്ട്, ഇവരെയും നോക്കുന്നുണ്ട്. എന്നിട്ട് ലില്ലിക്കുട്ടി ചോദിക്കുകയാണ്, എന്താ, എന്തു പറ്റി? അതെ മേഡം, കാലത്ത് മുതൽ ഇവൾക്ക് ഓക്കാനവാ, പ്രഗ്നൻ്റ് ആണോ എന്ന് ഡൗട്ടുണ്ട്. എന്നിട്ട് അതിലൊരു ഫ്രണ്ട് മറ്റേ ഫ്രണ്ടിനോട് പറയാം, നീ വാഷ്റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വാ. അപ്പോൾ ലില്ലിക്കുട്ടി പറയാണ്, നിങ്ങൾ വിളമ്പ്, ഷർമിളാസ് കിച്ചൺ എങ്ങനെയുണ്ടെന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഹർഷ, ഇങ്ങോട്ട് വാ, അവയൽ എടുക്കട്ടെ. ആ, എടുത്തോ. എന്നിട്ട് ഹർഷന് ഇങ്ങനെ ഫുഡ് കൊടുക്കുകയാണ്. എന്നിട്ട് ലില്ലിക്കുട്ടിയും കഴിക്കുകയാണ്. സപ്തതി അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, എന്താ, ആരാ ഈ സാമ്പാർ ഉണ്ടാക്കിയത്? അപ്പോൾ സപ്തതി പറയാണ്, ഞാനാ. ഇതെന്തൊരു സാമ്പാറാ? എന്തു പറ്റി? എന്തു പറ്റാൻ? എൻ്റെ ജീവിതത്തിൽ ഇത്രയും നല്ല സാമ്പാർ ഞാൻ കഴിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഹർഷനും സപ്തതിക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷമാവാണ്. ഇതിൻ്റെ റെസിപ്പി എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അവന്തിക ആകെ ടെൻഷനായിട്ട് അവന്തിക അവിടുന്ന് പോവുകയാണ്. സോറി കേട്ടോ, ഷർമിളാസ് കിച്ചൻ്റെ റെസിപ്പി സീക്രട്ടാണ്. നമ്മൾ അച്ഛനപ്പൂപ്പന്മാർ പിന്തുടരുന്ന രുചിക്കൂട്ടാണ്. അത് മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുത്താൽ പിതൃക്കളുടെ ശാപം കിട്ടും. പ്ലീസ് നിർബന്ധിക്കരുത്. ഏയ് സാരമില്ല, കുറച്ചുകൂടി സാമ്പാർ വിളമ്പ്, കഴിച്ചിട്ട് കൊതി തീരുന്നില്ല. ചേച്ചി വയറ് നിറച്ച് കഴിക്ക്, ഷർമിള സ്പെഷ്യൽ സാമ്പാറാ, എൻ്റെ ഭാര്യയുടെ കൈപ്പുണ. അപ്പോൾ അപ്പനപ്പൂപ്പന്മാരുടെ എന്ന് നേരത്തെ പറഞ്ഞതോ? അത് രസക്കൂട്ട് മാത്രമല്ലേ ഉണ്ടാക്കിയത്, സപ്ത അല്ലേ? സപ്ത സ്പെഷ്യൽ മസാല സാമ്പാർ. ഓ ഗ്രേറ്റ്, കഴിക്ക ചേച്ചി. ഇതേ കുറച്ച് സാമ്പാർ കഴിക്ക്. ഇനി എന്തെങ്കിലും വേണോ പറയും? ചേച്ചിക്ക് കുറച്ച് സാമ്പാർ കൂടെ ഒഴിക്കേ. എന്നിട്ട് നെക്സ്റ്റ് സീൻ കാണിക്കുന്നത് അബി സംയുക്ത ഇങ്ങനെ ഓഫീസിൽ ഇരിക്കുകയാണ്. സംയുക്ത അബിയെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് നോക്കുകയാണ്. അബി ഇതൊക്കെ ഇടയ്ക്ക് കണ്ടിട്ട് കാണുന്നുണ്ട്. അപ്പോഴാണ് ശ്രുതി ഓഫീസിൽ ഒരു ബെഞ്ചിൽ പോയിരുന്ന് സംയുക്തയ്ക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുന്നത്. ഹലോ ഡിയർ. അപ്പോൾ സംയുക്ത ഇങ്ങനെ മെസ്സേജ് അയക്കുമ്പോൾ അബിയും കാണുന്നുണ്ട്. അബി ഇങ്ങനെ നോക്കിയാണ് സംയുക്ത.
എന്നിട്ട് സംയുക്ത ഹായ് ജിത്തേട്ടനാടി. എന്താ ജിത്തേട്ടാ, നമ്മുടെ ഗെയിം ഒരു ലെവൽ കൂടി അപ്ഗ്രേഡ് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ സംയുക്ത ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താടി അത്, നീ കാത്തിരുന്ന് കണ്ടോ ഈ ജിത്തേട്ടൻ്റെ ഒരു കാര്യം. ഹമ്പടി കള്ളി പെണ്ണ്. എന്നിട്ട് സംയുക്ത ഇങ്ങനെ മെസ്സേജ് അയച്ചുകൊണ്ട് ചിരിക്കുകയാണ്. ഇതൊക്കെ അബി ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ജസ്റ്റ് വെയിറ്റ് ആൻഡ് സി. ഓക്കെ ജിത്തേട്ട എന്ന് പറഞ്ഞ് ഒരു മെസ്സേജ് അയക്കുന്നത് നിർത്താണ്. എന്നിട്ട് സംയുക്ത ഇവിടെ ചിരിച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണ്. അവിടുന്ന് ശ്രുതി എണീച്ചു പോയി. പിന്നീട് കാണിക്കുന്ന സീന് സപ്തതിയെ ഹർഷന് അച്ചായനും ലില്ലിക്കുട്ടിയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ ഷർമിളാസ് കിച്ചൻ പൊളിച്ചു. ദൈവാനുഗ്രഹം അച്ചായ. നോ നോ, ദൈവാധികം പ്ലസ് സപ്തതി കൈപ്പുണ്ണും. അതെ അതെ, നിങ്ങളുടെ വിഭവങ്ങളെ പറ്റി മറ്റ് സ്റ്റാഫുകൾ പറയുന്നത് കേട്ട് ഞങ്ങൾക്ക് കൊതി വന്നു. അല്ലേ അച്ചായ എന്ന് പറയുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഇന്നത്തെ റിവ്യൂ ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്ന ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി അമർത്തിക്കഴിഞ്ഞാൽ ഞാനിടുന്ന ഓരോ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ടൈമിൽ ലഭിക്കുന്നതായിരിക്കും. താങ്ക് യു ഫോർ വാച്ചിങ് മൈ ചാനൽ.